അധ്യായം പതിനൊന്ന്. പിറ്റേ ദിവസം അതിരാവിലെ കുളിച്ചൊരുങ്ങി ദീപാപള്ളിയിലേക്ക് പോയി. കുർബാന, ലതീഞ്ഞ്, കൈക്കാരന്മാരൊത്തുള്ള ചർച്ചകൾ എല്ലാം കഴിഞ്ഞ് 8:30 ശാവേലച്ചൻ ദീപയുടെ അടുത്തെത്തി. 6 ദിവസത്തേക്കുള്ള ചിട്ടവട്ടങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. പട്ടത്തിരിപ്പാടും ശാവേലച്ചനും തങ്ങൾക്കറിയാവുന്ന എല്ലാ രഹസ്യമന്ത്രങ്ങളും ദീപയ്ക്ക് കൈമാറും. പക്ഷേ രണ്ടു കാര്യങ്ങൾ ദീപ ഉറപ്പു കൊടുക്കണം. ഒന്ന്, നന്മയുടെ ഭാഗത്തു നിൽക്കാൻ മാത്രമേ ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാവൂ. 2, അത്യ അപകടകാരികളായ ചില മന്ത്രങ്ങളുടെ പ്രയോഗത്തിൽ അതിയായ നിയന്ത്രണം വേണം. സ്വജീവൻ അപകടം വരുമ്പോഴോ കൂടുതൽ പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയോ മാത്രമേ അത്തരം മന്ത്രങ്ങൾ ഉപയോഗിക്കാവൂ. ദീപയ്ക്ക് സമ്മതിക്കാൻ ഒട്ടും ആലോചിക്കേണ്ടിയിരുന്നില്ല. മന്ത്രങ്ങളുടെ സിദ്ധി എന്ന ഏക ചിന്തയാണ് അവൾക്ക്. 2 വിധിപ്രകാരമുള്ള മന്ത്രങ്ങളും കൈക്കലാക്കുന്നതോടെ ഒറ്റയ്ക്ക് നീ ഞങ്ങളെക്കാൾ ശക്തിയായിരിക്കും. ഞങ്ങൾക്ക് പോലും നിന്റെ മേൽ അധികാരമുണ്ടായിരിക്കില്ല. അതിനാൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ മാത്രം വേണം മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ, ശാവേലച്ചൻ പറഞ്ഞു. മുൻകൂട്ടി കണ്ട വിഘ്നങ്ങളെ നേരിടാനുള്ള മുൻകരുതലായാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നതെന്ന കാര്യം ശാവേലച്ചൻ മനഃപൂർവ്വം മറച്ചുവെച്ചു. ദീപയുടെ അപ്പച്ചനെ വിളിച്ച് ദീപയിലുണ്ടാകാവുന്ന മാറ്റങ്ങളെപ്പറ്റി സൂചന കൊടുത്തു. പരിഭ്രമിച്ച ജോസഫിനോട് അച്ഛൻ പറഞ്ഞു, ദീപയുടെ കഴിവിലും പെരുമാറ്റത്തിലും ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കറിയാവുന്നതെല്ലാം അവൾക്ക് പകർന്നു നൽകുന്നത്. പക്ഷേ 6-7 ദിവസം യാതൊരുവിധ ആകുലതകളും അവൾക്കുണ്ടാകരുത്. ഒറ്റയ്ക്ക് രാത്രിയിൽ അവളെ കിടക്കാൻ അനുവദിക്കരുത്. ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. വാതിൽ കുത്തിയിട്ട് വേണം കിടക്കാൻ. അകത്തുനിന്നും പുറത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു മുൻകരുതൽ, ഉറക്കത്തിൽ നടക്കുക തുടങ്ങി എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നാലും അപകടത്തിൽ പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പ്. അച്ഛൻ്റെ വിശ്വാസമാണ് ഞങ്ങളുടെ ശക്തി, ജോസഫ് പറഞ്ഞു. ഒന്നും പേടിക്കാതെ എല്ലാം നല്ലതിനായി ഭവിക്കൂ, ധൈര്യമായിരിക്കൂ. ശാന്തതയുടെ നിമിഷങ്ങൾ. ഏകാന്തതയുടെ കൊടുമുടികൾ കയറിയിറങ്ങി വെളിച്ചത്തിൻ്റെ പടവാൾ ചട്ട അവൾ സ്വന്തമാക്കി. അറിവിൻ്റെ ആഴക്കടലിൽ മുങ്ങിത്തപ്പിക്കിട്ടിയ മുത്തുമണികൾ കൊണ്ടുണ്ടാക്കിയ മാല അവൾ കഴുത്തിൽ ധരിച്ചു. സൂര്യചന്ദ്രന്മാരുടെ പ്രകാശവും വേഗതയും കാച്ചിക്കുറുക്കിയുണ്ടാക്കിയ കമ്മൽ കാതിലണിഞ്ഞു. മഹാമുനികൾ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ തപം ചെയ്തെടുത്ത മന്ത്രതന്ത്രങ്ങൾ ചിന്തയുടെ മൂശയിൽ മൂർച്ച കൂട്ടി ആയുധവും പരിചയമാക്കി. വൈദ്യശാസ്ത്രത്തിൻ്റെയും ഊർജ്ജതന്ത്രത്തിൻ്റെയും രാസവിദ്യകൾ കണ്ണെഴുതി. ഉറക്കമൊഴിഞ്ഞ രാത്രികളിലും വിശ്രമമില്ലാത്ത പകലുകളിലും ആർത്തു പെയ്ത പരിശ്രമത്തിൻ്റെ പെരുമഴയിൽ അവൾ നീന്തിത്തുടിച്ചു. ശരീരത്തിൻ്റെ വേദനയെ അവൾ ആദ്യം കീഴടക്കി, മനസ്സിൻ്റെ വേദനയെ പിന്നാലെയും. വായുവിൻ്റെ സഞ്ചാരപഥങ്ങളുടെ കണക്കുകളും നാൾവഴികളും മനഃപ്പാടമാക്കി. മഴയും ആഴക്കടലും തമ്മിലുള്ള ബന്ധവും അന്തരീക്ഷത്തിൻ്റെ രൂപമാറ്റവും നിയമങ്ങളും അവയെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തിയുടെ പരിണാമവഴികളും അറിഞ്ഞുവെച്ചു. ജീവൻ്റെ നേർമ്മയും പരപ്പും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിണാമവും കാലത്തിലൂടെയുള്ള സഞ്ചാരവും ഈ സഞ്ചാരത്തിൽ നഷ്ടപ്പെടാത്ത സത്തയെയും നഷ്ടപ്പെടുന്ന രൂപത്തെയും പുനർക്രമീകരണം ചെയ്യാനും ഏകീകരിക്കാനുമുള്ള അപൂർവ രഹസ്യക്കൂട്ടുകളും രൂപം ചെയ്തെടുത്തു. പദാർത്ഥങ്ങളുടെ ഉണ്മയും ഏകതയും പരിണാമവും അതിൻ്റെ നിയമങ്ങളും മനസ്സിലാക്കി. 6 ദിവസം കൊണ്ടാണിതെല്ലാം മനസ്സിലാക്കാൻ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 5 ദിവസം കൊണ്ട് തന്നെ എല്ലാ മന്ത്രവിധികളും അറിവുകളും നിയമങ്ങളും ദീപ സ്വന്തമാക്കി. 6-ാമത്തെ ദിവസം രൂപമാറ്റത്തിൻ്റെ സ്വർഗരഹസ്യം ഗുരുക്കളുടെ അനുവാദത്തോടെ പരീക്ഷിച്ചു. കാലത്തെഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ അമ്മ വിളിച്ചപ്പോൾ ദീപ മടിപിടിച്ചവിടെ കിടന്നുറങ്ങുന്നതായി അമ്മയ്ക്ക് തോന്നി. അതേസമയം അച്ഛൻ്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങളിൽ നിന്ന് അറിവിൻ്റെ അവസാന തരിയും ഊറ്റിക്കുടിക്കുന്നതായി ശാവേലച്ചന് തോന്നി. ഭട്ടത്തിരിപ്പാടിനൊപ്പമിരുന്ന് പ്രപഞ്ചശക്തികളെ ആവഹിക്കാൻ പ്രത്യേക യോഗവിധികൾ അഭ്യസിക്കുക കൂടിയായിരുന്നു ദീപ. അനേകായിരം വർഷങ്ങളിൽ ഒരു മനുഷ്യാത്മാവിന് മാത്രം സാധിക്കുന്നതാണ് ഒരേ സമയം പലയിടത്തും പ്രത്യക്ഷപ്പെടാനുള്ള അത്യപൂർവ സിദ്ധി. സ്വയം മായാനുള്ള മായവിദ്യ, ആത്മാക്കളുമായി സംസാരിക്കാനും അവയെ ആവാഹിക്കാനുമുള്ള ആത്മഹാനം, സമുദ്ര സഞ്ചാരത്തിനുള്ള മാലിനീവിദ്യ, ഉണർന്നിരിക്കുന്നവരെ ഉറക്കാനുള്ള മഹാസമ്മോഹനം എന്നിങ്ങനെ അത്ഭുത ലോകത്തിൻ്റെ വലിയ കൊടുമുടികൾ പോലും കീഴടക്കിയ ദീപ ചിരിച്ചു. വലിയ ഒരു ചിരി. ഭട്ടത്തിരിപ്പാടും ശാവേലച്ചനും തീരെ പ്രതീക്ഷിക്കാത്ത പുതിയ ഉയരങ്ങളിലേക്ക് ദീപ എത്തിയിരിക്കുന്നു. പ്രകൃതി ഒരാൾക്ക് വെളിപ്പെടണമെന്നാഗ്രഹിച്ചാൽ ഒരു നിമിഷം ഒരു യുഗവും ഒരു യുഗം ഒരു നിമിഷവുമാകും. പ്രപഞ്ചം മുഴുവൻ ഒരു കണത്തിൽ ഒളിക്കാനും ഒരു സെക്കൻഡിൽ എല്ലാ അറിവും കൈമാറാനും സാധിക്കും. പ്രപഞ്ചശക്തികളുടെ സമ്മതമില്ലാതെ ഇത് നടക്കില്ലെന്ന് അവർക്കറിയാം. ഈശ്വര രക്ഷ, ഭട്ടത്തിരിപ്പാട് പറഞ്ഞു.
എല്ലാ നിമിത്തങ്ങളും ശുഭമാണ്. ഈ പരീക്ഷണം തുടങ്ങിയപ്പോൾ നാം ഇത്രയും വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അത് ശരിയാണ്, ഇനിയെല്ലാം വിധിയുടെ കൈകളിലാണ്. ദീപ നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? നാളെ, അതെ നാളെയാണ് ആ ദിവസം. നാളെ കൂടി അവൾ രക്ഷപ്പെട്ടാൽ. വട്ടത്തിരിപ്പാടും ശാവലച്ചനും കൂടെ ഒരുമിച്ച് ദീപയ്ക്കായി പ്രാർത്ഥിച്ചു. നാളെ.